കോളവണ്ണയിൽ ഹോട്ടൽ നടത്തുന്ന തിരൂർ ഏഴൂർ മേച്ചേരി സിദ്ധി കൊല്ലപ്പെട്ട സംഭവത്തിൽ മുഖ്യപ്രതിയായ ഷിബിലിക്കെതിരെ വെളിപ്പെടുത്തലുമായി ഹോട്ടലിലെ സഹപ്രവർത്തകൻ യൂസഫ് ഷിബിലി ഹോട്ടലിൽ കുറഞ്ഞ കാലം മാത്രമാണ് ജോലി ചെയ്തതെന്നും യൂസഫ് ഷിബിലി എത്തിയ ശേഷം തന്റെ പോക്കറ്റിൽ നിന്നും ഹോട്ടലിലെ മേശവലുപ്പിൽ നിന്നും പലപ്പോഴായി പണം മോഷണം പോയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഷിബിലി സംശയ നേരില്ലായിരുന്നു കസ്റ്റമേഴ്സിനെ ശ്രദ്ധിക്കാതെ മുഴുവൻ സമയം ഫോണിലുമായിരുന്നു ഇതോടെയാണ് മുതലാളിയായ സിദ്ധി ഷിബിലിയെ പറഞ്ഞുവിട്ടതെന്നും യൂസഫ് യൂസഫ് ഷിബിലി ഇവിടെ വന്നിട്ടാകെ മാത്രമേ ആയിട്ടുള്ളൂ അയാളുടെ പെരുമാറ്റത്തിലും രീതികളിലും ചില സംശയങ്ങൾ തോന്നിയിരുന്നു പിന്നീട് ഞാൻ തന്നെയാണ് ഷിബിലിയെ പറഞ്ഞുവിടാമെന്ന് ഉടമസ്ഥനോട് ആവശ്യപ്പെട്ടത് എന്റെ പോക്കറ്റിൽ നിന്നും ഇടയ്ക്ക് ഒരു മുന്നൂറ് രൂപ കാണാതായിരുന്നു ഇതാണ് സംശയത്തിന്റെ തുടക്കം അത് ഷിബിലിയാണ് എടുത്തതെന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ടായിരുന്നു ഇക്കാര്യം ഞാൻ മുതലാളിയോട് പറഞ്ഞു അങ്ങനെ അദ്ദേഹത്തിനും ചില സംശയങ്ങൾ തോന്നി തുടർന്ന് മുതലാളിയും ഷിബിലിയെ നിരീക്ഷിക്കാൻ തുടങ്ങി ഇതിനിടെ മേശവലുപ്പിൽ നിന്നും ഒരിക്കൽ അഞ്ഞൂറും പിന്നീട് ഇരുന്നൂറ് രൂപയും കാണാതായെന്നും മനസ്സിലായി ഇവനെ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു വിടുന്നതാകും ഉചിതമെന്ന് പറഞ്ഞു മുതലാളി പിന്നീട് നാട്ടിലേക്ക് പോവുകയും ചെയ്തു നാല് ദിവസം കഴിഞ്ഞ് വ്യാഴാഴ്ചയാണ് തിരിച്ചെത്തിയത് രാവിലെ പത്തരയോടെ വന്നു ഉച്ചയോടെ തന്നെ ഷിബിലിക്ക് കൊടുക്കാനുള്ള പണമെല്ലാം നൽകി പറഞ്ഞു വിട്ടു ഷിബിലി പോയി അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഹോട്ടലിലെ ഒരു ജോലിക്കാരനോട് ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞു പോയ പോക്കാണ് അദ്ദേഹം സ്വന്തം കാറിലാണ് പോയത് പിന്നീട് കണ്ടിട്ടില്ല ഹോട്ടലിലേക്ക് ചപ്പാത്തി കൊണ്ടുവരുന്ന കാര്യം ചോദിക്കാൻ വൈകിട്ട് നാലരയോടെ വിളിച്ചിരുന്നു ഫോൺ എടുത്തിട്ട് കുറച്ച് ദൂരെയാണെന്നും രാത്രിയോടെ എത്തുവെന്നും പറഞ്ഞു ശരിയെന്ന് പറഞ്ഞ് ഞാൻ ഫോൺ വെച്ചു പിന്നീട് രാത്രി ഒൻപതരോട് ഒന്നുകൂടി വിളിച്ചുവെങ്കിലും അപ്പോഴേക്കും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു ഈ ഹോട്ടലിൽ പെൺകുട്ടികളായി ആരും ജോലി ചെയ്യുന്നില്ല ഷിബിലി കൂടുതലായി സംസാരിക്കുന്ന ആളാണ് അല്പം ഓവറാണെന്ന് നമുക്ക് തോന്നും ഹോട്ടലിൽ വരുന്ന കസ്റ്റമേഴ്സിനെ പോലും നോക്കാതെ മുഴുവൻ സമയം ഫോണിലായിരിക്കും ഇതെല്ലാം കണ്ടിട്ടാണ് മുതലാളി ഷിബിലി ഒഴിവാക്കിയത് യൂസഫ് പറഞ്ഞു അതേസമയം എറിഞ്ഞുപ്പാലത്തുള്ള ഡി കാസൈൻ ഹോട്ടലിൽ മെയ് പതിനെട്ടിന് സിദ്ധിഖ് മുറിയെടുത്തിരുന്നു ഹോട്ടലിലെ ജി ത്രീ ജി ഫോർ മുറികളിലാണ് സിദ്ധിക്കും പ്രതികളും താമസിച്ചിരുന്നത് ഈ രണ്ട് മുറികളും ബുക്ക് ചെയ്തത് കൊല്ലപ്പെട്ട സിദ്ധിക്കാണെന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം ഷിബിലെയും മറ്റ് രണ്ടു പ്രതികളും സിദ്ധിഖിന് നേരത്തെ അറിയാമായിരുന്നു ഫർഹാനെ ഉപയോഗിച്ച സിദ്ദീഖനെ ഹണി പെടുത്തുകയായിരുന്നു പ്രതികൾ ശേഷം ക്രൂരമായി കൊലപ്പെടുത്തി എ ടി എം കാർഡ് കൈക്കലാക്കി പിന്നാലെ രണ്ട് ലക്ഷത്തോളം രൂപ പ്രതികൾ അക്കൌണ്ടിൽ നിന്നും പിൻവലിച്ചു പിന്നാലെ പ്രതികൾ മൃതദേഹം കഷ്ണങ്ങളാക്കി ട്രോളി ബാഗിലാക്കി അട്ടപ്പാടി ചുരത്തിൽ കൊണ്ടുപോയി തള്ളിയ ശേഷം ചെന്നൈയിലേക്ക് കടക്കുകയായിരുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നന്ദി